പ്രപഞ്ചത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വാസ്തുശാസ്ത്രത്തെപ്പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റ്, ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പമുണ്ട്. സാറിന് സ്വാഗതം ചെയ്യാം. സാർ സ്വാഗതം. നമസ്കാരം സാർ. നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. സാർ, സാറിൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നമ്മുടെ കേരള സ്റ്റൈൽ വീടുകൾ, ആ ഒരു ട്രഡീഷണൽ വീടുകളും ഇപ്പോൾ പണിയുന്നുണ്ട്, കണ്ടംപററി സ്റ്റൈൽ വീടുകളും പണിയുന്നുണ്ട്, ഇതിലേതാണ് ഏറ്റവും നല്ലത്? എന്തൊക്കെയാണ് ഇതിനകത്തുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള വശങ്ങൾ? കേരള സ്റ്റൈൽ എന്ന് പറയുന്ന പണ്ട് കാലത്തെ തച്ചുരമായിട്ടുള്ള വീടുകൾ, നാലുകെട്ട് എട്ട് കെട്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ള, അതായത് ഷെയ്ഡുകൾ കൊടുത്തുകൊണ്ട് റൂഫ് ചരിച്ച് ഷെയ്ഡുകൾ കൊടുത്ത് സൺഷെയ്ഡ് നാല് ചുറ്റുമൊക്കെ വന്ന്, അതായത് നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത, ഇവിടുത്തെ മഴ വളരെ കൂടുതലാണ്. ആ അക്കാലം വരെ അങ്ങനെയാണ്, നമ്മുടെ കാറ്റ് തെക്ക് പടിഞ്ഞാറൻ കാറ്റും വടക്ക് പടിഞ്ഞാറും കാറ്റും ഇതൊക്കെ വരുമ്പോൾ ചരിഞ്ഞടിക്കും. അപ്പം വീടിനകത്തേക്ക് സിറ്റൗട്ടിലേക്ക് വെള്ളം കയറും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു പരിധിവരെ ഷെയ്ഡ് കൊടുക്കണം, ചരിഞ്ഞ ഷെയ്ഡ് കൊടുത്തിടണം. ഇപ്പോഴത്തെ നിർമ്മാണത്തിലുള്ള ഒരു ഇത്, ഒരു 10 വർഷത്തിന് ശേഷം കണ്ടംപററി സ്റ്റൈലിൽ വീട് രൂപകൽപ്പന ചെയ്ത് കാണാൻ ആദ്യ ഭംഗിയെല്ലാം കാണാം. കാണാൻ നല്ല ഭംഗിയാണ്. ഒരാപ്പിളും അത് തന്നെ കടിക്കുമ്പോൾ പുഴുക്കുത്തുണ്ടാവും. നമ്മൾ ഉപേക്ഷിക്കുന്ന ഒരു അതുപോലെ ഇങ്ങനെ ഇപ്പോൾ ഒരുപാട് കണ്ടംപററി സ്റ്റൈല് വെറുതെ ഇങ്ങനെ തൂക്കായി ഫില്ലർ കൊടുക്കുക, ഓടിൻ്റെ കൊണ്ട് ഗ്ലാസ് അങ്ങ് പ്ലെയിനായിട്ട് ഇടുക. ഇതിൽ ഈ മഴ സമയത്തെല്ലാം തന്നെ ഇവരെ സിറ്റൗട്ട് മുതൽ അങ്ങ് അറ്റം വരെ ഈ തേക്കും തടിയിലൊക്കെ ചെയ്ത് ഡോറും കാര്യങ്ങളൊക്കെ പോളിഷൊക്കെ ചെയ്താണെങ്കിൽ ഇതെല്ലാം തന്നെ ഇളകിപ്പോയി നാശക്കോട്ടയാകുന്നുണ്ട് ഇപ്പോഴും. ഇപ്പോഴും അതിന് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ അനുസരിച്ച് കണ്ടംപററി സ്റ്റൈല് അനുയോജ്യ അല്ല, പ്രാക്ടിക്കലായിട്ടല്ല, കാണാൻ ഭംഗിയൊക്കെയാണ്. പിന്നെ മെയിൻ്റനൻസ് ഈ കണ്ടംപററി സ്റ്റൈൽ വളരെ കൂടുതൽ. കാരണം 1-2 വർഷം കഴിയുമ്പോൾ തന്നെ ഈ ഫില്ലർ പോലെ ഇളിക്കുന്നത് എല്ലാം മഴയെല്ലാം ചെയ്ത് വന്നിട്ട് ഇതിൽ പായെല്ലാം പിടിച്ച് വൃത്തിഹീനമാവും. എന്നാൽ പിന്നെ കേരള സ്റ്റൈൽ ചെയ്ത വീടിനും കുഴപ്പമില്ല. അപ്പോൾ ശരിക്കും നോക്കിയിരുന്നാൽ കേരളത്തിന് സംബന്ധമായിട്ട് കേരള സ്റ്റൈലാണ് ഏറ്റവും നല്ലത്. എന്നാൽ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോഴത്തെ പുതിയ ആർക്കിടെക്ചറിൻ്റെ വരവോടുകൂടി ഇപ്പോഴത്തെ പുതിയ ഡിസൈനിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരിക്കലും തന്നെ സിറ്റൗട്ടിലേക്കോ അല്ലെങ്കിൽ അധികം പിന്നെ മഴ പെയ്യുമ്പോൾ വെള്ളം അടിച്ച് കയറാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതിനാവാം പരിപൂർണമായിട്ട്. അതൊക്കെ ബാംഗ്ലൂരൊക്കെ ഉള്ള അവിടെയൊക്കെയാണ് ഈ കണ്ടംപററി സ്റ്റൈലൊക്കെ. അവിടുത്തെ മഴയ്ക്കും ഒക്കെ ഇവിടുത്തെ അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാത്രമേ ഗൃഹനിർമ്മാണം പറഞ്ഞിട്ടുള്ളൂ. US-ലായിരുന്നാലും UK-യിലായിരുന്നാലും കേരളത്തിലായിരുന്നു, കേരളത്തിൻ്റെ പ്രത്യേക കാലാവസ്ഥ രീതിയാണ്. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വീട് എന്ന് വെച്ചിരുന്നാൽ കേരള സ്റ്റൈൽ തന്നെയാണ്, മാറ്റമില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ പല വീടുകളിലും ഈ സെൻട്രൽ കോർട്ട് യാർഡും അതിനോട് ചേർന്ന് നേരെ മുകളിൽ ഗ്ലാസ് ഓപ്പണിങ്ങും അങ്ങനെയൊക്കെ ഉള്ള പുതിയ കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് പലർക്കും ബുദ്ധിമുട്ടായി വരുന്നുണ്ട് ഭാവിയിൽ. അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം? അതായത് ഇപ്പോഴത്തെ മോഡേൺ ആർക്കിടെക്ചറിൻ്റെ വരോടുകൂടി ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഞാനും അവരോട് സപ്പോർട്ട് ചെയ്യണം. കാരണം ഞാനും പഴയ മൂരാച്ച സ്വഭാവം എനിക്കും ലൈഫ് എന്ത് വളരട്ടെ, മോഡേൺ ആർക്കിടെക്ചറായിട്ട് വരട്ടെ, അതിന് ഞാൻ ആ രീതിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിലൊക്കെ വാസ്തുപരമായിട്ട് കുറേ മാറ്റങ്ങളും നിയമത്തിൻ്റെ അകത്തുനിന്നുകൊണ്ട് ജീവിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോർട്ടുകാടെല്ലാം കഴിയുന്നത് കിഴക്ക് ഭാവം വടക്ക് ഭാവം വരുന്നതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത്. ഈ തെക്കെന്നും കൊണ്ട് കോർട്ടുകാട് കൊടുക്കുന്നതെന്ന് അത്ര ശോഭനമല്ല. കിഴക്ക് വടക്ക് വേണ്ടുന്ന പടിഞ്ഞാറ് ചെയ്യാം. അപ്പോൾ ഈ ചില ഇത് 1-2 നില 3 നിലയൊക്കെ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഗ്ലാസ് ടോപ്പ് കൊടുത്ത് തുറന്നുറന്നുറന്ന് നേരെ ഇടുക. ഈ ഓപ്പൺ ചെയ്യുന്നതിനൊരു കണക്കുണ്ട്. 1 നിലയെന്ന് ചോദിച്ചാൽ 2 നില ഒരു 18 അടി ഉള്ള നമുക്കൊരു പൊക്കം, അത് കഴിഞ്ഞാൽ പിന്നെ റൂഫിങ് വേണം. അപ്പോൾ അതിന് പ്രത്യേകമൊരു കണക്കുണ്ട്, ആ കണക്കിലേക്കേ എടുക്കുകയുള്ളൂ. അതാരും തന്നെ അറിഞ്ഞ് ചോദിച്ച് അവർ ചെയ്യുന്നവർ ധാരാളമുണ്ട്, പല ആൾക്കാരെ ചോദിക്കാറില്ല. അവർ ചെയ്ത് കഴിഞ്ഞ് പോകും, എന്നിട്ട് വീട് സാർ ഒന്നും സാർ നോക്കണമെന്ന് പറഞ്ഞ് നമ്മൾ പോയി നോക്കുമ്പോൾ ആ വിരുദ്ധമായിട്ടെങ്കിലും ഞാൻ അവരെ മനപ്രയാസപ്പെടുത്തായിരിക്കാൻ വേണ്ടി ഞാനത് പറയില്ല. എങ്കിലും തെറ്റ് തെറ്റ് തന്നെയാണ്. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ആദ്യമേ തന്നെ ഈ പിക്ചർ പ്ലാൻ വരയ്ക്കുമ്പോഴേ കൊണ്ട് കാണിക്കാമെങ്കിൽ എനിക്കത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും, പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇതെല്ലാം കഴിഞ്ഞ് വാലറ്റ് അങ്ങനകത്താകുമ്പോഴായിരിക്കും നമ്മളെ പോയി തേടി വരണതും വേണ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് സാറൊന്ന് നോക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് പോയി നോക്കുമ്പോൾ അരിക്കും ഇത്. എങ്കിലും പിന്നെ ഞാൻ ചെന്ന് അതുകൂടെ ചെന്ന് കൂനുമ്മൽ കുരുപോലെ ഇരിക്കുന്ന അരിക്കൂടെ കുറച്ചുകൂടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ പിന്നെ ഒന്ന് സൈലൻ്റായിരിക്കും, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ. ഒരുപാട് നിർമ്മാണം ഇടിച്ച് പൊടിച്ച് ചെയ്യുന്നതോടുകൂടി എനിക്ക് വിയോജിപ്പില്ല. കാരണം
ഇപ്പോഴും നിർമ്മാണങ്ങൾ ചെയ്യാൻ വളരെയധികം കഷ്ടപ്പാടല്ലേ. ഇപ്പോൾ വാസ്തു കറക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കഴിയുന്നത് ഞാൻ ഈ ഇടുപ്പ് ഒടുപ്പ് കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടായിരിക്കും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. കഴിയുന്നത് പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് നിവൃത്തിയില്ല, തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ നിവൃത്തിയില്ല. നമുക്ക് പ്രകൃതിക്ക് അനുസരണമായ രീതിയിൽ വീട് വയ്ക്കാനും ഈ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ ചെയ്യും. അല്ലാതെ നമുക്ക് പിന്നെ അവർ പരിപൂർണമായിട്ട് തെറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ അതെല്ലാം ശരി എന്നെനിക്ക് പറയാനും പറ്റില്ല. ചില കാര്യങ്ങൾ വീടിൻ്റെ ഞാൻ കർശനമായിട്ടും നോക്കുന്നത് വീടിൻ്റെ പ്രധാനപ്പെട്ട വാതിൽ ശരിയല്ലെങ്കിൽ ഞാനത് മാറ്റി വയ്ക്കാൻ പറയും, തീർച്ചയായിട്ടും പറയും. കാരണം അത് പ്രധാനപ്പെട്ട കാരണമാണ്, കാര്യമാണ്. അപ്പോൾ ചില ആൾക്കാരെ അതിനകത്തൊരു അന്ധവിശ്വാസം, അയ്യോ ഞങ്ങൾ പൂജ ചെയ്ത് വിധിപ്രകാരം പഞ്ചശിരസൊക്കെ വെച്ച് ഒച്ചൊക്കെ വെച്ച് പോയി സാറേ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും. നമ്മൾ അതൊന്നൊരു ഇഷ്യൂ അല്ല, നിങ്ങളെ പറ്റി പേടിക്കുകയും വേണ്ട. ഇവിടെ മനുഷ്യനെ ഹൃദയം മാറ്റി വയ്ക്കുന്നത്, പിന്നീട് ഒരു വീടിൻ്റെ പ്രധാനപ്പെട്ട വാതിൽ മാറ്റി, അതൊന്നൊരു ഇഷ്യൂ ഉള്ള കാര്യമല്ല. അതിന് നമുക്കൊരു പുതിയതായിട്ടൊരു പഞ്ചശിരസ് ആദ്യം രണ്ട് പൂജ ആ നേരത്തെ വെച്ച പഞ്ചശിരസ് മാറ്റിയിട്ട് പുതിയ പഞ്ചശിരസ് വെച്ചിട്ട് അത് ക്രമീകരിക്കണം. അങ്ങനെ ശക്തമായ ദോഷമുണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കാം. ചിലത് നമുക്ക് ഒരിക്കലും തന്നെ ഇപ്പോൾ പ്രധാനപ്പെട്ട വാതിൽ പ്രധാനപ്പെട്ട ശരിക്ക് കറക്റ്റ് കന്നി മൂലയിൽ കൂടെ തന്നെ ഡോർ വെച്ചു കൊടുത്താൽ അതിരിക്കട്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അത് മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേ മാറ്റാൻ പറയാം. മാറ്റുമ്പോൾ നമ്മൾ ഒരു പഞ്ചശിരസൊക്കെ വയ്ക്കാൻ പറയും. പഞ്ചശിരസ് പല രീതിയിലും ഉണ്ട്, വെള്ളിയിൽ കിട്ടും, പിന്നെ ചെമ്പിൽ കിട്ടും, സ്വർണത്തിലും കിട്ടും. സ്വർണ്ണത്തകടുകൾ അഞ്ച് തകട് അത് വലിയ സ്വർണത്തിലൊക്കെ ചെയ്ത് കിടന്നിട്ട് 4500 കൊടുക്കാൻ അവർ ചെയ്ത് തരുന്നുണ്ട്. അത് തന്നെ കഴിയുന്നതും സ്വർണ്ണത്തകടിൽ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഒരു പരിഹാരം പോലെ ആദ്യം അത് വെറുതെ ഒരു ചാലിപ്പോൾ ഒരു ഇത് പഞ്ചശിരസ് വാങ്ങിച്ചിട്ടില്ല, വിധിപ്രകാരം പൂജ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ 41 days 41 ദിവസം പൂജ കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ സ്ഥിരമായിട്ട് പൂജ ചെയ്യുന്ന എടുക്കുന്ന ആൾക്കാരുണ്ട്, അതിനുവേണ്ടിയുള്ള ആൾക്കാരുണ്ട്, അവർ ചെയ്ത് തരും. കറക്റ്റ് ഒരു കള്ളവും കാണിക്കില്ല, പൂജ തരുന്ന ആൾക്കാരുണ്ട്. ഈ ഫീൽഡിൽ വളരെ ആധികാരികമായിട്ട് നോക്കി ചെയ്യുന്ന ഒരുപാട് ധാരാളം ആൾക്കാരുണ്ട്. അതെ, തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചെയ്ത് പോയാൽ മതി. ഈ സാർ, ഇപ്പം ഇതിനോട് ചേർന്നിട്ട് ഒരു ചോദ്യം വന്നിരിക്കുന്നത്, ഈ കോർട്ട്യാർഡ് ബ്രഹ്മസ്ഥാനത്ത് നിന്നും വടക്ക് കിഴക്കേക്ക് എത്ര ഫീറ്റ് മിനിമം മാറ്റണം എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. വടക്ക്, അതായത് നമ്മൾ ഈ അങ്കണം എന്ന് പറഞ്ഞ സാധനം, അങ്കണം എന്ന് പറഞ്ഞ സാധനം നമുക്ക് വടക്ക് ഭാഗത്ത്, വടക്കിൻ്റെ അതായത് ശരിക്കും പറഞ്ഞാൽ വടക്കിൻ്റെ മധ്യം എടുത്തിട്ട് അല്പം കിഴക്കോട്ട് മാറ്റി ചെയ്യാം. അതുപോലെ കിഴക്കിൻ്റെ മധ്യം എടുത്തിട്ട് അല്പം വടക്കോട്ട് മാറ്റി ചെയ്യാം. അതാണ് കോട്ടയുടെ കൊടുക്കുന്ന വായു സഞ്ചാരം കിട്ടുന്നതിനും സൂര്യപ്രകാശം കിട്ടുന്നതിനും ഏറ്റവും വീടിന് നല്ല അനുകൂലമായതായിരിക്കും. ഞാൻ ഈ പറഞ്ഞ ഈ ഭാഗങ്ങളിലെ വേണമെങ്കിൽ കോട്ടയുടെ വേണമെങ്കിൽ അവിടെ വേണമെങ്കിൽ നമുക്ക് അങ്കണം പോലെ എടുക്കുന്ന യാതൊരു തടസ്സവുമില്ല ചെയ്യാം. പല ആൾക്കാർ പിന്നെ വാട്ടർ ഫൗണ്ടൻ വയ്ക്കാറുണ്ട്, ചിലർക്ക് ഫിഷ് ടാങ്ക് ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്, നല്ല മനോഹരമായ ഫിഷിനെ വളർത്താറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അന്ന് ഒരു തടസ്സവുമില്ല. സാർ, ഈ വീട്ടിൽ വളർത്തുന്ന മത്സ്യങ്ങളെ കുറിച്ച് സാറിന് എന്താണ് അഭിപ്രായം? മത്സ്യങ്ങൾ എന്ന് വെച്ചാൽ ഓരോ ആൾക്കാരുടെ മനസ്സിനൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയാണ്, കുട്ടികളുടെയും അത് നമ്മൾ ഒന്നിരിക്കുമ്പോൾ ഇതിൻ്റെ അതിൻ്റെ ഓട്ടവും ചാട്ടവും കളിയും ഒക്കെ ഒരു മനസ്സിനിരുമ്പോൾ ഉണ്ടാവും. അത് ഇപ്പോഴും പല സ്ഥലങ്ങളിലും വില കൂടിയ മത്സ്യമുണ്ട്, വില കുറഞ്ഞ മത്സ്യമുണ്ട്. അതൊക്കെ ഓരോ ആൾക്കാരെ സാമ്പത്തിക ചുറ്റോടനുസരിച്ചൊക്കെ വാങ്ങിയ കിട്ടി കാണാം, അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ അതിനും വയ്ക്കുമ്പോൾ വടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ അതിൻ്റെ ഫിഷ് ടാങ്ക് വയ്ക്കുന്നതാണ് അത് നല്ലത്. അല്ലാതെ ഇതിനെ കൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തോ തെക്ക് ഭാഗത്തോ ഒന്നും തന്നെ ഇഷ്ടം അങ്ങനെ സ്ഥാനമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പട്ടികൾ വളർത്തുക, ലവ് ബേഡ്സ് വളർത്തുക, ബേഡ്സ് വളർത്തുക, ഇങ്ങനെ ഇതിനൊക്കെയൊക്കെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗം, അല്ലാതെ തെക്ക് കിഴക്കേ മൂല ഭാഗത്തോ കന്നിമൂല ഭാഗത്ത് കൊണ്ടൊന്നും ഉടക്കാൻ പാടില്ല. അതാ പറഞ്ഞത്, ഇന്ന് എല്ലാത്തിനും തന്നെ വാസ്തുശാസ്ത്രപരമായിട്ട് സകല കാര്യത്തിന് എൻ്റെ സ്ഥാനമാനങ്ങളുണ്ട്. ആ സ്ഥാനമാനങ്ങളിൽ ഇത് ചെയ്താൽ അതിന് അതിൻ്റേതായ കൂടി ദീർഘമായിട്ട് അത് ആയുസ്സോടുകൂടി ജീവിച്ചിരിക്കുകയും ചെയ്യും. ഈ പട്ടിയെ പിടിച്ച് പട്ടിക്കൂട് തെക്ക് കിഴക്ക് മൂലഭാഗത്ത് കൊണ്ട് പട്ടിക്കൂട് കെട്ടി വന്ന് അത് രാത്രി കിടന്ന് ഭയങ്കര വിളിയായിരിക്കും. രാത്രി പകലില്ല, പിന്നെ അത് ഈ വരടിയൊക്കെ വന്ന് കഴിഞ്ഞാൽ ചത്തു പോകും. ഒരിക്കലും തെക്ക് കിഴക്കേ മൂലഭാഗത്ത് പട്ടിക്കൂടൊന്നും കെട്ടാൻ പാടില്ല, വലിയ അപകടമാണ്. പാവങ്ങളെ വിളിച്ചാൽ എന്തിനാണ് എന്നെ കൊല്ലുന്നത്? അപ്പോൾ അവിടെ നമുക്ക് അതിന് അല്ലാത്ത പാവങ്ങൾ നമുക്ക് എവിടെയെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പട്ടി വളർത്തണം. ഇപ്പോൾ വന്ന് പട്ടി പുറത്തല്ല ചില എല്ലാവരും തന്നെ വീട്ടിനകത്താണ് പട്ടി വളർത്തുന്നത് കേട്ടോ. അതൊക്കെ വേറെ കേസ്. സാർ, ഇവിടെ ഒരു ചോദ്യം വന്നിരിക്കുന്നത്, എൻ്റെ വീട് വടക്ക് ദിശയിലാണ് അഭിമുഖം, ബോർവെൽ ആണ് ഞങ്ങൾക്ക്, അത് തെക്ക് പടിഞ്ഞാറ് ദിശയിലാണ് വന്നിരിക്കുന്നത്, ഇതിൽ തെറ്റുണ്ടോ? വടക്ക് ദിശയിലാണ് മുഖം, ബോർവെല് തെക്ക് പടിഞ്ഞാറ് ദിശയിലാണ് വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. സാധാരണ നമ്മൾ ജലമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തെക്ക് ഭാഗത്ത് എടുക്കാറില്ല. ഇനിയിപ്പോൾ ഈ ബോർവെല്ലൊക്കെ പൈസ കൊടുത്ത് ഇപ്പം
ഒന്നും രണ്ട് ലക്ഷം രൂപ കൊടുത്തേക്കണ ബോർവെല്ലടിയാ. അവിടെ ചെറു ചെറിയൊരു ചെറുപ്പ് ചെറുപ്പായിട്ട് ഒരു മണ്ഡലം തിരിച്ച് അതിനകത്ത് പുറത്തേക്കാക്കി ക്രമീകരിക്കാൻ പറഞ്ഞു. അതെല്ലാം വേറെ വഴിയൊന്നും അതില്ല. തീർച്ചയായിട്ടും വേറൊരു ചോദ്യം വന്നിരിക്കുന്നത്, അടുത്ത വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് കാരണം ഞങ്ങൾ പടിഞ്ഞാറ് വരണപഥം കണ്ട് അവിടെയാണ് കിണർ കുഴിച്ചിരിക്കുന്നത്. അടുത്ത വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് കാരണം പടിഞ്ഞാറ് വരണപഥം കണ്ട് അവിടെയാണ് കിണർ കുഴിച്ചത്. നല്ല വെള്ളമുള്ള കിണറാണ്, ഇതുവരെ ഒരു കുഴപ്പമില്ല. സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഇതിപ്പോഴും വിധിപ്രകാരം ഒരു കിണർ നിങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഒരു വീട് അയൽവക്കത്ത് വയ്ക്കുമ്പോൾ അവരെ സെപ്റ്റിക് ടാങ്ക് ആ ചുറ്റുമല തൊട്ട് അപ്പുറത്ത് കൊണ്ട് വയ്ക്കാമെങ്കിൽ അതിൻ്റെ ഊറ്റ് ഈ കിണറ്റിലേക്ക് വരും. അത് അങ്ങനെ തന്നെ കിണർ അവിടെ ഉണ്ടെങ്കിൽ സാധാരണ ആരായിരുന്നാലും ശരി കിണർ കിടന്നിരുന്നാൽ ഒരു 24 അടി മാറിയിട്ട് നമുക്ക് സെപ്റ്റിക് അങ്ങനെ ഇത് എടുക്കാൻ പാടുള്ളൂ. അത് പറഞ്ഞ് ആദ്യമേ പറഞ്ഞ് ശരിയാക്കണമായിരുന്നു. അല്ലാതെ അവർ കുഴിയെല്ലാം കുഴിച്ച് ഉപയോഗിച്ചിട്ട് ഇനിയും അത് പറഞ്ഞെന്തെങ്കിലും മാറ്റുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ആ അതിൻ്റെ ഊറ്റ 100% ഇങ്ങോട്ടിറങ്ങും. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരുപാട് ചോദ്യങ്ങൾക്ക് സാറ് നമുക്ക് ഉത്തരം തന്നു കഴിഞ്ഞു. വീണ്ടും നിങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. മറ്റൊരു എപ്പിസോഡ് കാണുന്നതുവരെ നന്ദി, നമസ്കാരം. നമസ്കാരം. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.